വെൽക്കം ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി കാണാം. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു നെയ്മീൻ കറി. ഇന്ന് നെയ്മീൻ വേണം, നിർബന്ധമൊന്നുമില്ല, അയിലയോ ചൂരയോ ഒക്കെ ആയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ട് തിരികെ തേങ്ങയുടെ ഒന്നാം പാലോ രണ്ടാം പാലോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്തിട്ടല്ലേ ഉണ്ടാക്കാറ്. ഞാനിന്നിവിടെ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രഷ് തേങ്ങയില്ലാത്തപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പം നമുക്ക് ആദ്യം ഒരേട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതോടൊപ്പം ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതാദ്യം നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ ആദ്യം കാടി കിട്ടു കൊടുക്കുന്നില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലപോലെ ആ ഒരു പച്ചമണം പോകുന്നിട വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞിട്ടൊരു കയ്പ്പ് വരും കറിക്കൊക്കെ. മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടിയും, അതായത് ടീസ്പൂണ് നല്ല നിറച്ച്, 2 സ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. നമ്മുടെ പൊടി ഒരു മിനിറ്റിൽ താഴെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം കുടംപുളി കുറച്ച് കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, കാരണം പൊടി കടിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബാക്കിയിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പം തിരിങ്ങിയ തേങ്ങയുടെ പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നല്ല കുറുകിയ ടിന്നിലെ പാലായതുകൊണ്ട് ഈ 3/4 കപ്പിൽ നിന്ന് കുറച്ചൊരു ബാക്കി വെച്ചിട്ട് ബാക്കി എത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ ടിന്ന് കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. അത് നമുക്ക് 2/2 പാൽ ഒഴിക്കുന്നതിന് പകരമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 100 ml തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നല്ല കുറുകിയ ഒരു 200 ml ടിന്നായിരുന്നു, അതിൽ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മീനിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു പീസ് ഞാനൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മുറിക്കാതെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതുപോലെ തന്നെ ഹോളില്ലാത്ത ലിഡാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചൊന്ന് തിളപ്പിക്കാം. നമ്മുടെ മീൻ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയും നല്ല അത്യാവശ്യം കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആ ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ തിരിഞ്ഞ തേങ്ങയുടെ പാൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മൾ 1/2 പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് ഇളകുവാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മൾ ചുറ്റിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ടിന്നിൽ കിട്ടുന്ന പാല് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നല്ല കട്ടി പാലായതുകൊണ്ടാണ് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി തന്നെ ധാരാളം ആവുന്നത്. പക്ഷെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാലാവുമ്പം ഈ കുറുകിയ പാല് തന്നെ ഒരു 1/2 കപ്പെങ്കിലും വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് പാലൊഴിക്കുന്ന നേരത്ത് തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിനി ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം. കടുക് വറുത്ത് താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും പറയുവാണ്, കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് തളിച്ചു കൊടുക്കാം. ആഹാ, നല്ല ഭംഗിയുണ്ട്, നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ അടിപൊളി ഒരു മീൻ തലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ചാനലിലുള്ള ബാക്കി മീൻകറികളുടെ റെസിപ്പീസിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെയൊക്കെ ബൈ.